മച്ചാമാരെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ എൻജി ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നൊരു പുതിയ ക്യാരക്ടറിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. പുതിയ അപ്പോൾ ഗൈസ് നമ്മൾ അതാ പുതിയ ക്യാരക്ടറിനൊക്കെ എടുത്ത് ഫെവറായിട്ടുണ്ട്. കണ്ടെ തിരിയാം, അതൊരു പുതിയ ക്യാരക്ടറിനെ എടുത്തിട്ടുണ്ട്. കണ്ട ആ റിമോട്ടൊക്കെ കിടിലായിട്ടുണ്ട്. അപ്പോൾ ആ റിമോട്ടിനെ എടുക്കണം. പിന്നെ ജസ്റ്റ് ഈയൊരു ടോപ്പ് കൂടി ചെയ്തിട്ടുണ്ട്, കോസ്റ്റ്യൂം ടോപ്പ് ആണ് ചെയ്തത്. അപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ ചാനൽ. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതിന് അടുത്തുള്ള ബെല്ലൈക്കണം ഓടൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ടോപ്പ് ചെയ്തായിരുന്നു, അതായത് 499 ഡയമണ്ടിന്, 499 റുപ്യക്ക് നമുക്ക് കുറച്ച് ഡയമണ്ട് കിട്ടിയായിരുന്നു. ആ ഡയമണ്ട് കൊണ്ട് എന്താ പറയുക, ഈ ക്യാരക്ടറിന് എടുത്തു. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ട്, ഇതൊരു 8000 രൂപയൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ 499 ഡയമണ്ടിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡയമണ്ടിനാണ് പറഞ്ഞത്. ആ കാരണം വെച്ചാൽ എനിക്ക് കാരണമുണ്ട്, വീഡിയോ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. ജസ്റ്റ് ഞാൻ ഞങ്ങൾക്കൊന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാരണങ്ങളൊക്കെ. ഇപ്പം തന്നെ പോയി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാരണം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞായിരുന്നു, ഈ ഗെയിമിലെ ലാസ്റ്റ് ടൈം ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ആ ഒരു കാരണം കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ആദ്യം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കണത് ഓണൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഗൈസ്. എന്നാലും ഞാനിടുന്ന കിടില കിടുക്കാച്ചി വീഡിയോസൊക്കെ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഗൈസ് നമ്മൾ താലുകീന മെയിലൊക്കെ ഒരുത്തം വരുന്നുണ്ടായിരുന്നു, അവനടിക്കാൻ നോക്കി, പക്ഷേ അവൻ നല്ല ഡാമേജ് കയറില്ല. വീണ്ടും തുള്ളി അടിക്കാൻ നോക്കി, അപ്പുറത്തിപ്പുറത്തൊക്കെ അടിച്ചു പോകും. അതുകൊണ്ട് 35 കയറി, എന്നിട്ട് അടി കൂടി കൊടുത്ത് അവനിപ്പോൾ പടാവുന്ന ലൈനിലാണ്. അപ്പോൾ പടായിട്ടുണ്ട്. എന്തായാലും ആ ഒരു കില്ല് കംപ്ലീറ്റ് ആക്കല്ലാം കുമ്മനം പോകുന്ന കാര്യത്തിൽ. അപ്പോൾ തന്നെ കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ റിവൈവ് ആയത് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ മച്ചാൻ ബാക്കിൽ നിന്ന് ആരോ കൊന്നിട്ടുണ്ട്, അവനെ ഞാനിപ്പോൾ പടാക്കും. എന്തായാലും മെഡിക്കൽ അടിച്ച് എന്തായാലും പടാക്കാൻ വേണ്ടി പോകാൻ നല്ല ഇല്ലാണ്. ഇപ്പം ഞാൻ നിൽക്കണം, എന്തായാലും മെഡിക്കൽ അടിച്ച് ഫേവറായിട്ടുണ്ട്. വെയിലോട് ചെയ്ത് ബുള്ളറ്റ് കയറിപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് കാണാൻ തോന്നുന്നത്. ഞാൻ നമ്മൾ നോക്കി ഇവിടെ കാണുന്നില്ല. ആ ഒരു കാരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം, ഞാൻ 499 ഡയമണ്ടിന് വാങ്ങിയ ഒരു കാരണം എനിക്ക് ഞാൻ പറഞ്ഞു തരാം. നെയ്ഷാൻ അച്ഛൻ ഇവിടെ നിന്ന് നോക്കായിട്ടുണ്ട്, ആ ഒരു സൈഡിൽ നിന്ന് തോന്നുന്നു. ആ ഒരു സൈഡിലായിട്ട് എനിമി ഇല്ലെന്ന് തോന്നുന്നു. നെയ്ഷാൻ എന്തായാലും അവൻ ലോം വരുമ്പോൾ എന്തായാലും പുറത്ത് ചാടാതിരിക്കില്ല എന്നല്ല. അതിലൊരു 45 കൊടുത്തു, പിന്നെ സ്കോപ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. ആ ഒരു ഹെഡ് ഷോട്ട് ഇട്ട് അവനെ തീർത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ മജാപ്പ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ പറയാൻ ഇത്ര കുറെ സമയം പറയുന്ന എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ 499 ഡയമണ്ട് കൊടുത്ത് വാങ്ങാം. കഥ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമുക്ക് നേരെ ആ ഒരു കാര്യത്തിലേക്ക് പോവാം. അപ്പം ഗൈസ്, ഞാൻ 499 വാങ്ങാൻ ചാൻസ് എന്ന് വെച്ചാൽ 2021 ആകുമ്പോഴത്തേക്കും എല്ലാം കോയിൻ കൊണ്ടാണ് കളി ഗൈസ്. അപ്പം ഡയമണ്ടിനൊന്നും ഒരു വിലയും ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ കോയിൻ ഇപ്പോൾ അങ്ങനെ വലിയ വിലയൊന്നുമില്ല, അതുകൊണ്ടാണ് എന്താ നമ്മൾ കോയിൻസ് കൂട്ടി അടുത്ത പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ഇതിനൊന്നും വിലയും ഉണ്ടാകത്തില്ല. ഡയമണ്ടിന് വില ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ഗോൾഡാണ് സഹായിക്കുക. അപ്പം നമ്മൾ എന്താ ഇപ്പോഴേ തുടങ്ങി ഗോൾഡൊക്കെ കൂട്ടി വെക്കാൻ, അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ ഗോൾഡൊക്കെ കൂട്ടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണം. അപ്പോൾ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ എന്താ ആ ഒരു കാലക്ടറിന് 499 ഡയമണ്ട് കൊടുത്ത് വാങ്ങിയത്. അപ്പം പലർക്കും വേറൊരു ഡൗട്ട് അടിക്കും, കാരണം വെച്ചാൽ എന്തുകൊണ്ടാണ് അലോക്കിനെ വാങ്ങാത്തത് എന്നുള്ളൊരു ഡൗട്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ആകുമ്പോൾ പറയുന്നതാണ്, ഇതുപോലെ പറയുന്നതാണ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഈ ഒരു കളി ഉദ്ദേശിക്കുന്നത് ഈ ഒരു മാച്ചിലൂടെ ഉദ്ദേശിക്കുന്നത് എന്തായാലും പോയി അടിക്കണമെന്നുള്ള ലൈനിലൊന്നുമല്ല ഞാൻ എടുക്കണേ. പോയി അടിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്നാലേ പോയി അടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പോയി അടിക്കുന്ന കളി തന്നെ ആക്കാമെന്ന് കേട്ടിട്ട് ഞാൻ എന്താ ഗെയിംസും കാര്യങ്ങളൊക്കെ എടുക്കാനായി. അപ്പോൾ ഞാൻ എന്താ പറയാൻ വിചാരിച്ചു വെച്ചാൽ 2021 ആകുമ്പോൾ നമ്മൾ കോയിൻസിനാണ് വില ഉണ്ടാവുക, ഡയമണ്ടിന് ഒരു വിലയും ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യമാണ് മെയിൻ മുഖ്യം. ചിലവർക്ക് ഇതറിയായിരിക്കും, ചിലവരിപ്പം തന്നെ ഡയമണ്ടൊക്കെ കൂട്ടി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുക. അപ്പോൾ ഇപ്പം നമ്മളടുത്തുള്ള ക്യാരക്ടർ അത്യാവശ്യം മോശമില്ല, നല്ല ക്യാരക്ടർ തന്നെയാണ്. ഇവൻ്റെ എബിലിറ്റി എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയത്തില്ല, ഞാനിങ്ങനെ വാങ്ങിയതാണ്. വലിയ എബിലിറ്റി കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അതിൽ നെറ്റ് പിങ്ങി ആയിട്ടുണ്ട് ഗൈസ്, കറണ്ട് പോയതാണോ അറിയത്തില്ല, നെറ്റ് പിങ്ങായിട്ടുണ്ട്. എന്നാലും നെറ്റ് ഒന്ന് ശരിയാക്കേണ്ട വേണ്ട ഗൈസ്.
ഈ സ്നിറ്റ് പിങ് നല്ല രീതിയിൽ കടിയാ. കാരണം വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ആക്കിയ ആ ഒരു വീഡിയോ എന്താ കയറുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ശരിയാക്കട്ടെ ഗൈസ്. ഗൈസ് എവിടെ ഇവിടെ ഇരുന്ന് നോക്കാം. അപ്പോൾ നെറ്റ് ശരിയായിക്കോളും. ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഇരുന്നുണ്ട്. ഇപ്പോൾ നെറ്റ് ശരിയാവുമെന്ന് അറിയത്തില്ല. ഒന്നുകൂടി ഞാൻ ശ്രമിച്ചു നോക്കാം. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ പോയി നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലും ഞാനിടുന്നൊക്കെ എടുക്കാച്ചി വീഡിയോസൊക്കെ അപ്പം തന്നെ അപ്ലോഡ് കിട്ടും. അപ്പം ഗൈസ് ഞാൻ വീണ്ടും വൈഫൈ ഉണ്ടാക്കി എന്താ അതിനോട് ട്രൈ ചെയ്യേണ്ടത് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഞാൻ ചാടിച്ചാടിയൊക്കെ കളിക്കണം. എന്നാലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ ജസ്റ്റ് ചാടിച്ചാടി ഗെയിംസൊക്കെ എടുക്കും. അതിനൊക്കെ അടിച്ചൊക്കെ കാണിക്കേണ്ട. അപ്പം തന്നെ ഞാൻ നോക്കായിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂ കൂടി ചെയ്യത്തില്ല. ഗൈസ് ഇവൻ നൂബ് റാങ്ക് ആണോ അറിയത്തില്ല. ഗണ്ണൊന്നും എടുക്കാതെ ഞാൻ നോക്കണേ. ഞാൻ അന്ന് കണ്ട പോലെ എല്ലാ നൂബ് റാങ്കുകാരും ഇപ്പം നൂബ് റാങ്ക് എന്താണെന്ന് കൂടി അറിയാണ്ടായിപ്പോ എന്നുള്ള എല്ലാം ഞാൻ ചെയ്തത്. അപ്പം എന്തായാലും നമുക്ക് എന്താ കളിയിൽ പോകാം. പെട്ടെന്ന് നെറ്റ് പിങ്ങായി അതുകൊണ്ട് ശരിക്കും എന്താ കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ തന്നെ നമ്മൾ പടവും ചെയ്തിരുന്നു. എന്തായാലും ഗ്ലൂവാട് മാക്സിമം വാങ്ങി നോക്കുക. അതാണ് സർവൈവർ. എന്തായാലും ഇപ്പം തന്നെ നമ്മളെ ചാനലൊന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ആകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ മറ്റേ ഈ ഒരു അക്കൗണ്ടിലാണ് ഇപ്പോൾ അധികം കളിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്താ പറയുക, ഈ അക്കൗണ്ടിലാണ് എന്താ ഗൺസും ക്രിയേറ്റിവിറ്റിയൊക്കെ അധികം ഇല്ലാത്തത്. നമ്മളെ മറ്റേ അക്കൗണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഒരു പണി കിട്ടിയിട്ടില്ല. അക്കൗണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ശരിയാകും. 3 ദിവസത്തിനുള്ളിൽ എന്തായാലും ശരിയാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുത്തന്നെ ഏതോ ഒരുത്തന്നെ ഡെസ്റ്റിലേക്കുള്ള വെച്ച് വൺ ടാപ്പ് അടിച്ചിട്ടുണ്ട്. വീട് ചങ്ങായിന് റിവൈവ് ചെയ്യാനുള്ളൂ. ചെക്കന് പൊടി എത്തുന്നു തോന്നുന്നു. ഹെൽപ്പ് മീ എന്ന് അടിച്ചു കൊടുത്ത സിനിമ വഴിയായിരിക്കുന്നതിന്. അപ്പോൾ തന്നെ ഹെൽപ്പ് മീ എന്നുള്ള ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ചെങ്ങാരം വരുമെന്ന് അറിയത്തില്ല. ഹെൽപ്പ് മീ എന്നുള്ള ഓപ്ഷൻ വെച്ചപ്പോൾ ചെങ്ങായി വരുന്നതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ അവർക്ക് ഇല്ല അമ്മമാർ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഡെസേർട്ടിക്കിലെ വെച്ച് എല്ലാത്തിനും അടിക്കാനൊക്കെ നോക്കണുണ്ട് ഇയാളുള്ള അലോക് കിട്ടാൻ വെച്ചാൽ. അപ്പോൾ പലർക്കും ഡൗട്ട് അടിച്ചാണ് അലോക് എന്തോ എടുക്കാത്തതെന്നുള്ള കാര്യം. അത് ഞാൻ ഉറപ്പിച്ച് പറയാം. നമ്മളെ ചാനൽ അധികം സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ആയാൽ മാത്രമേ ഞാൻ അലോഗിന് എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വേറെ ഏതും ക്യാരക്ടർ വെച്ച് കളിക്കത്തുള്ളൂ. അലോഗിന് ഒരിക്കലും എടുക്കത്തില്ല ഗൈസ്. അലോഗിന് ഞാൻ കോയിനൊക്കെ വരുമ്പോൾ മാത്രമേ എടുക്കത്തുള്ളൂ. ഒരിക്കലും ഡയമണ്ട് കൊടുത്തോ ടോപ്പ് ചെയ്തോ ഞാൻ എടുക്കത്തില്ല. അത് 100% ഉറപ്പാണ്. വരുമച്ചാനിവിടെ നിന്ന് സ്കോപ്പ് ചെയ്തടിക്കാനുള്ള എല്ലാം തോന്നുന്നു. ആ ജോക്കർ തലേന നല്ല ഡാമേജ് കൊടുത്തു. എൻ്റെ അമ്മോനെ ഒന്ന് കെട്ടിക്കാൻ ആ പാടായിട്ടുണ്ട്. അവൻ നോക്കായിട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിക്കുന്നുണ്ട്. ഇവൻ്റെ ഗണ്ണ് പ്രൊഫല്ലാറോ തോന്നുന്നു. എസ് പ്രൊഫല്ലാറോ. അപ്പോൾ നെയ് സൈഡിലേക്ക് കയറുന്നുണ്ട്. ഇവൻ ഇപ്പം പടാവും ഗൈസ്. കാരണം എന്ന് വെച്ചാൽ സോങ് കയറി വന്നിട്ടുണ്ട്. ഇപ്പം തുള്ളിക്കേനെ അവൻ പടാവത്തില്ല. നമ്മളെ പുള്ളന്മാർ വിട്ടർ അടിപ്പിക്കുന്നുണ്ട് പവർ റീച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അലൂഗിനെ എടുക്കാത്ത. അപ്പോൾ അലൂഗിനെ ഒരിക്കലും ഞാൻ എന്താ ഡയമണ്ട് കൊടുത്തൊന്നും വാങ്ങാൻ വേണ്ടി പോകുന്നില്ല. ഒന്നിക്കൽ ഞാൻ യൂട്യൂബിൽ പോകാൻ സബ്സ്ക്രൈബർ ആയി. യൂട്യൂബിൽ നിന്ന് ആ ഒരു മണി വെച്ച് അലൂഗിനെ ഞാൻ ആദ്യം എടുക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഗീവാബയും കാര്യങ്ങളൊക്കെ ഞാൻ നടത്തും. അപ്പം യൂട്യൂബുകാർ ആദ്യം എന്താ തരത്തുന്നൊന്നും അറിയത്തില്ല. എന്താ ഒരു സബ്സ്ക്രൈബേഴ്സൊക്കെ ആവണം എന്നാലേ കിട്ടത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് വേണം. അപ്പം ഞാൻ എന്താ ഒരു മണ്ടക്കനെ കണ്ടു. ഷോർട്ട് റേഞ്ച് കണ്ണാണ് എടുത്തത്. ബുദ്ധിമുട്ടുണ്ട് എന്നാണ് മലയാളത്തിൽ പറയുന്നത്. ഞാൻ ശരി അച്ഛനടുത്ത് കൈ കഴിച്ച് ചോദിച്ചാൽ വരുന്ന നിലയിലാണ് ഇപ്പം ഞാൻ നിൽക്കാറ്. ചെങ്ങനെയാണെങ്കിൽ ഏറ്റവും മുറത്തേക്ക് എടുത്ത് പവറായി സെക്കൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ലെഫ്റ്റ് സൈഡായിട്ട് നിന്നു. അതിനുശേഷം ഞാൻ ജസ്റ്റ് താഴെട്ട് പോയി. പക്ഷെ നമ്മളടുത്ത് ഷോർട്ട് റേഞ്ച് കണ്ണാണ്. എന്തായാലും എന്താ അവിടെ എനിക്ക് ഒരു കുഞ്ഞിനെ പോലെ മര്യാദയ്ക്ക് കൊല്ലാൻ പറ്റത്തില്ല. ഈ സൈഡ് സൈഡ് നിന്നു. ജസ്റ്റ് ആ ഒരു മരത്തിൻ്റെ സൈഡിലേക്ക് പോയി കവർ ചെയ്ത് നിന്നു. സൈഡിൽ നിന്ന് മുന്നേ നിന്നൊക്കെ അടിയിട്ടാത്ത രീതിയിൽ കവർ ചെയ്ത് നിന്നിട്ടുണ്ട്. ഇനി അടിക്കാമെന്നുള്ള ഞാൻ വീണ്ടും അപ്പോഴത്തെ ബാനറിലേക്ക് പോയി. ശേഷം നെക്സ്റ്റ് ബാനറിലേക്ക് കണ്ടമ്മയെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അവന്മാർ ബാനറിന്ന് അടിച്ചാൽ എനിക്ക് പണിയിട്ട് നീശ എന്താ ആ ഒരു സൈഡിലേക്ക് പോകാം. നേരത്തെ ഈ സൈഡിലേക്ക് പോകുന്നുണ്ട്. ഗൺസൊക്കെ എടുത്ത് ഞാൻ നേരെ സൈഡ് പിടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ ആയിട്ട് നിന്നതിനാൽ വെളുത്തേന്ന് അറിയത്തില്ല. അപ്പോൾ ഇവൻ്റെ ബാക്കത്തൊക്കെ നോക്കി അവനും കാണാറില്ല. തന്നെയൊക്കെ കത്തിയായിരുന്നു. ഈ ഒരു വീടിനുള്ളിൽ എന്തായാലും ഉണ്ടാവുന്നു ഇല്ല കാര്യം നമുക്ക് എന്തായാലും മനസ്സിലായി. പക്ഷേ ഒരു വീട്ടിനാളെ കയറി നോക്കുമ്പോൾ എന്താ വെളുത്തേനെ ഇവിടെ ഇടുന്നു ഉണ്ടാവുന്നില്ല. വീടിന് മേലെയൊക്കെ നോക്കിക്കൊണ്ട്
സ്വർണം പിടിച്ച് ഓടുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ച പോലെ ഒരുത്തനുണ്ടായിരുന്നു, ഒരുത്തൻ അവിടെ നോക്കാൻ കിടത്തി. പക്ഷെ ഇവിടെ ഒരുത്തൻ അവനെ അടിക്കാൻ നോക്കി, പക്ഷേ നടന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ താലേക്ക് വീണു. പിന്നെ അവനെ റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള എല്ലാം അവൻ ഗ്ലൂ അളൊക്കെ ഇട്ടു. ചെക്കൻ ഇപ്പോൾ റിവൈവ് ചെയ്തെടുക്കും. എൻ്റെ മോനെ ഒന്ന് പെട്ടെന്ന് പോകാടാന്നുള്ള ലൈനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം തന്നെ അപ്പോൾ അവൻ ഇടപെടും വെച്ചാൽ കൊന്നു കളഞ്ഞു. കേസ് പേരും മച്ച എന്തൊക്കെ കണ്ടു നിൽക്കുന്നുണ്ട്. അപ്പം ഞാനത് വിചാരിച്ചു പെട്ടെന്ന് തന്നെ അവനെ ഒടിച്ചിടാന്ന് കരുതിയാണ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ കണ്ട് ഉറപ്പായി കത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ അവിടെ എനിമി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പായും കത്തി കാണും. എന്തായാലും അവനെന്താ ഇവിടുന്ന് അടിക്കാനാണ് ചാൻസ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവനെന്തായാലും തോന്നാൻ വരുമ്പോൾ താഴ്ക്കുകയും. ഇവനാകെ പെട്ട് കേസ് ഇവനാകെ പെട്ട് ആദ്യമേ ആ ഒരു ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ എന്താ ജസ്റ്റ് കൺവീൻസ് ചെയ്യും വേണമായിരുന്നു, അല്ലെങ്കിൽ പണി കിട്ടും. അവനെ ആ ഒരു ബുദ്ധിയില്ലായ്മ ചെയ്തു. കാരണം വെച്ചാൽ ആദ്യമേ ആ ഒരു ഗ്ലൂ വാൾ പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കയറണമായിരുന്നു. ലാസ്റ്റ് തോണ ഏതാക്കണം നോക്കിയിട്ട് വന്നിരുന്നു. ഒന്നാമത് എൻ്റെ ദിവസം ഷോർട്ട് റേഞ്ച് കണ്ടായിരുന്നു, ആകെ ഉണ്ടായിരുന്നു. പിന്നെ നെക്കി പിടിക്കാനൊന്നുമില്ല. എന്നാലും ഏതൊരുത്തനും ഇവിടുന്ന് പടാക്കാനൊന്നും പറ്റത്തില്ല. അവൻ എന്തായാലും വിറ്റർ അടിക്കുന്നതാണ് തോന്നുന്നത്. കാരണം വീ അടിയെന്നാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇവിടെ നിന്നൊന്നും ഒരു കുന്തും ആക്കാൻ പറ്റത്തില്ല. വെറുതെ നിന്ന് അടിക്കാന്നുള്ളു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി ഇപ്പം തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. പിന്നെ അവിടെ ബെല്ലൈക്കൺ അമർത്തി ചെയ്ത് ഓണെന്ന് പറഞ്ഞ് വെക്കുക എന്നാണ് ഞാൻ എൻ്റെ വീഡിയോ സപ്പോർട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്താ എന്തായാലും ചത്തുന്നില്ല കാര്യത്തിൽ ഉറപ്പായവനെ നെറ്റ് ശരിക്കും പോകാനാണെന്ന് ചെക്കൻ ഏടബിളും വെച്ച് എന്തോന്ന് ചെയ്യാനാണ്. കേസ് വല്ല കിട്ടവനെ എന്തോ ചെയ്യാനാണെന്ന് ഞാനിവിടെ പടായിട്ട് കിടക്കുന്നൊക്കെ അവൻ കണ്ടിച്ച്. എന്തായാലും ഷോൾഡർ റേഞ്ച് കണ്ണ് കിട്ടിയിട്ടുണ്ട് എൻ്റെ പേരൻ്റെ നല്ല രീതിക്ക് ഉപകാരമാവുമെന്ന് കരുതുന്നു. എന്തായാലും അവന്മാർ മൂന്നാൾക്കാരുണ്ട്. ഒരുത്തനെങ്ങനെ തട്ടിക്കഴിഞ്ഞാലും മറ്റവനെന്തായാലും കുമ്മൻ കയറാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അവർ ഒരുത്തനടിച്ച് ഡാമേജ് ആക്കിയ ബോഡിയിൽ വീണ്ടും ഇവൻ വന്ന് വെക്കും. ഓഹോ പുല്ലായിരുന്നു എൻ്റെ മോനെ. ഇവൻ വിഷയം കിട്ടു ഗൈസ്, അവൻ അലോക്കൊക്കെ ഇടുന്നു. അതായത് മെഡിക്കറ്റ് ചായ മേക്കൊക്കെ ഓണാക്കി മെഡിച്ചാവും മെഡിച്ചാവും പറഞ്ഞുകൊണ്ട് എന്തായാലും കളി. ആ എൻ്റെ മോനെ എൻ്റെ ഗൈസ്, എന്ത് എന്താണ് ഗൈസ്, ഇവൻ വേറെ ലെവലേ കേട്ടോ ഗൈസ്. അങ്ങനെ കളി പിടിക്കായിരുന്നു. ഇപ്പം എന്തായാലും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇടുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഓളം കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.